നമസ്കാരം, യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം കേരള യൂണിവേഴ്സിറ്റിയുടെ വാർത്തകൾ. സ്പോട്ട് അഡ്മിഷന്, പഠന വകുപ്പുകളിലെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള വിവിധ സബ്ജക്റ്റുകളുടെ സ്പോട്ട് അഡ്മിഷന്, അത് ഓഗസ്റ്റ് 22 പരീക്ഷ മാറ്റിവെച്ച്. ഓഗസ്റ്റ് 30 നടത്തായിരുന്ന 3ാം സെമസ്റ്റർ LLM പരീക്ഷ സെപ്റ്റംബർ 4 മാറ്റി. പരീക്ഷാ ഫലം, 3ാം സെമസ്റ്റർ റിസൾട്ട് വന്നു. പല വിഷയങ്ങളും പുതുക്കിയ ടൈം ടേബിള്. 4ാം സെമസ്റ്റർ LLM പരീക്ഷയുടെ ഏപ്രിൽ നടത്തായിരുന്ന അതിൻ്റെ വൈവയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ രജിസ്ട്രേഷൻ, MTech 4ാം സെമസ്റ്ററും 6ാം സെമസ്റ്റർ മേഴ്സി ചാൻസ് പരീക്ഷയുടെ. സെപ്റ്റംബറിൽ നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം സെമസ്റ്റർ MBA പരീക്ഷയുടെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. PG സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പരീക്ഷ സെപ്റ്റംബർ 25 മുതലാണ്. 1ാം വർഷ ബിരുദ പ്രവേശനത്തിൻ്റെ സ്പോട്ട് അഡ്മിഷനുകൾ ഓഗസ്റ്റ് 22, 23 24 ഡിഗ്രി അഡ്മിഷൻ അവസാനിക്കും. 3ാം സെമ്മ് വിവിധ സബ്ജക്റ്റുകളുടെ റിസൾട്ടുകൾ വന്നു. 1ാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെൻറ്റിലേക്കായി പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയെ തിരുത്തു വരുത്തതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 5 വരെ ദീർഘിപ്പിച്ചു. 3ാം സെമ്മിൻ്റെ റിസൾട്ട് താമസിച്ചതുകൊണ്ടാണ് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാനുള്ളത് നീട്ടിയത്. സെപ്റ്റംബർ 5 വരെ നീട്ടി. സ്പോട്ട് അഡ്മിഷൻ UITയിലെ പരീക്ഷാ ഫലം, സ്കൂൾ ഓഫ് എൻജിനീയറിംഗിന് 1ാം സെമസ്റ്റർ BTechൻ്റെ, 3ാം സെമസ്റ്റർ MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc ഹോം സയൻസ് റിസൾട്ട് വന്നു. 3ാം സെമസ്റ്റർ MA ഹിന്ദി, MSc ജോഗ്രഫി, കെമിസ്ട്രി, അനലിറ്റിക് കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി റിസൾട്ട് വന്നു. 3ാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് റിസൾട്ട്. CA മാർക്ക്, പ്രോജക്റ്റ് അപ്ലോഡ്, PGയുടെ അതിൻ്റെ തീയതി, പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട തീയതി സെപ്റ്റംബർ 10 വരെ നീട്ടി. CA മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 6 വരെ നീട്ടി. പ്രാക്ടിക്കൽ, 4ാം സെമസ്റ്റർ BMS ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സെപ്റ്റംബർ 4 മുതൽ. പരീക്ഷാ ഫലം, 3ാം സെമസ്റ്റർ MA ഫിലോസഫി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, 4ാം സെമസ്റ്റർ BA മ്യൂസിക്, 3ാം സെമസ്റ്റർ ഡിഗ്രി BA BSc. കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 27, അതായത് KUCTEയുടെ പരീക്ഷാ വിജ്ഞാപനം സെപ്റ്റംബർ 24 മുതൽ നടത്താമെന്ന് നിശ്ചയിച്ച. 3ാം 4ാം സെമസ്റ്റർ BA BSc BCOM കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്തമാറ്റിക്സ് റെഗുലർ പരീക്ഷയുടെ സപ്ലിമെൻ്ററി മേഴ്സി ചാനൽ പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദൂര വിദ്യാഭ്യാസത്തിൻ്റെയാണ് പറഞ്ഞത്. സ്പോട്ട് അഡ്മിഷന് പരീക്ഷാ ഫലം, 3ാം സെമസ്റ്റർ MSc ബയോടെക്നോളജി, 3ാം സെമസ്റ്റർ MSc സുവോളജി റിസൾട്ടുകൾ വന്നു. പ്രാക്ടിക്കൽ പരീക്ഷ പുനഃക്രമീകരിച്ചു. ടൈം ടേബിള്, ഹെൽത്ത് സയൻസ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. MG യൂണിവേഴ്സിറ്റി വാർത്തകൾ. ഓണേഴ്സ് ബിരുദ ഏകജാലം ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 3 ഓൺലൈൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 19 മുതൽ 22 വരെയാണ്. 23, 24 പ്രവേശനം നേടാം. 4ാം സെമസ്റ്റർ PG വിവിധ സബ്ജക്റ്റുകളുടെ റിസൾട്ട് വന്നു. MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ, MSc മാത്തമാറ്റിക്സ്, മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് MCOM, MSc കമ്പ്യൂട്ടർ സയൻസ്, MA ഹിസ്റ്ററി, MSc ഇൻഡസ്ട്രി കെമിസ്ട്രി, MSc മൈക്രോബയോളജി. പ്രാക്ടിക്കൽ, 2ാം സെമസ്റ്റർ BSc സുവോളജിയുടെ, BSc ജിയോളജി, ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, 2ാം സെമസ്റ്റർ MSc ഹോം സയൻസ് പ്രാക്ടിക്കൽ ഡേറ്റുകൾ. സ്പോട്ട് അഡ്മിഷന് സൗജന്യ തൊഴിൽ മേള. MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് നാനോ സയൻസിൽ നാനോ ടെക്നോളജിയിലെ MTech MSc പ്രോഗ്രാം ഒഴിവുള്ള സീറ്റിലേക്ക് ഓഗസ്റ്റ് 23 സ്പോട്ട് അഡ്മിഷൻ നടക്കും. MG സർവകലാശാല സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, അതും 23ാം തീയതി. സ്കൂൾ ഓഫ് പോളിമർ സയൻസിലെ 2ാം സെമസ്റ്റർ MSc സൈക്കോളജിയുടെ പ്രാക്ടിക്കൽ പരീക്ഷ ഓഗസ്റ്റ് 23 മുതൽ നടക്കും. 3ാം സെമസ്റ്റർ MSc മെഡിക്കൽ അനാട്ടമി, മേഴ്സി ചാൻസ് ഉൾപ്പെടെയുള്ള സപ്ലിമെൻ്ററി പരീക്ഷയുടെ. 2ാം സെമസ്റ്റർ ബോട്ടണി, 2ാം സെമസ്റ്റർ MSc ജിയോളജി, 2ാം സെമസ്റ്റർ BVOC അക്കൗണ്ടിംഗ് ടാക്സേഷൻ, അതിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ഡേറ്റുകൾ വന്നു. 4ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റുകളുടെ റിസൾട്ട് വന്നു. PG ആണ്.
നമ്മൾ കണ്ടു വിവിധ സബ്ജക്റ്റ്, എം എസ് സി പോളിമർ കെമിസ്ട്രി, സൈക്കോളജി, അനലിറ്റിക് കെമിസ്ട്രി, ഫോർ സം പി ജി റിസൾട്ട് വന്നു. പ്രാക്ടിക്കലി രണ്ടാം സെമസ്റ്റർ ബി എ, സി ബി എസ് സി എസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, ചെണ്ട, സംഗീതം, വയലിന്, പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റുകൾ, എം എസ് സി ബയോ കെമിസ്ട്രി രണ്ടാം സെമസ്റ്റർ, സൈബർ ഫോറൻസിക് പ്രാക്ടിക്കൽ ഡേറ്റുകൾ, എം എസ് സി ബോട്ടണിയുടെ പരിശീലന പരിപാടി, റിസൾട്ട്, എം എസ് സി ജിയോളജി, എം എസ് സി ബയോ കെമിസ്ട്രി ഫോർ സം റിസൾട്ടുകൾ വന്നു. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.